ഹലോ, ഞാൻ സുനി സജീവ് രേവതി, വെഡിംഗ് ലക്ഷൻ പോസ്റ്റ് ഓഫീസ്, ജംഗ്ഷൻ മോട്ട്ര, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കളൊക്കെ ക്രിസ്തു യേശുവും ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ഏ ജാതി മതവും നോക്കണ്ട, ആരും ക്രിസ്ത്യാനി ആകണ്ട. എന്നാ ക്രിസ്ത്യാനി ആകാത്ത എന്തെന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയൊക്കെ യേശു എന്നാ നടന്നുകൂടാ. യേശു ക്രിസ്തു എന്നാന്ന് എല്ലാ മനുഷ്യനും പഠിച്ചാൽ ആ മനുഷ്യൻ നിഷ്കളങ്കനും വിശുദ്ധനും ആകും. യേശു എന്ന് പറയുന്നത് വചന, അത് ആദ്യം പഠിക്കുക. ചുമ്മാ രൂപത്തിന്റെ മേലെ പോയി ഇങ്ങനെ മാലയിട്ട് തിരിയൊന്നും കത്തിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മാറണം. യേശുപ്രാൻ പറയണം, നിങ്ങൾ മാറ, നിങ്ങൾ പുതിയ സൃഷ്ടിയാക, നിങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ മാറ്റ, പഴയത് മരിക്കട്ടെ. നിങ്ങൾ എൻ്റെ സ്വഭാവം, ഞാൻ സൗമ്യതയും ധാരായ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. യേശു ക്രിസ്തു പറയണേക്കും എന്ത് രസമല്ലേ, എന്ത് ക്രെഡിറ്റിലാണ് പറയണേ. ഞാൻ സൗമ്യത, ഒരു ദൈവം പറയുവാണ്, രാജാതിരാജൻ ലോകം സൃഷ്ടിച്ചോ പറയാ, ഞാൻ സൗമ്യതയും താരായ്മയും ഉള്ളവനാണ്. ആകെ ക്രെഡിറ്റിൽ പറയുന്ന ക്യാരക്ടറാണ്, ആ ക്യാരക്ടർ രാജകീയ ക്യാരക്ടറാണ്. അതൊക്കെ നമുക്ക് ഉണ്ടാകട്ടെ. ഒത്തിരി ഇതല്ല എനിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. ഇന്ന് വായിക്കണത് സങ്കീർത്തനം 126:5-6. കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നവൻ കറ്റ ചുമന്ന് മാർത്തും കൊണ്ടുവരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടി എന്ത് കാര്യമായാലും ഓരോ കാര്യങ്ങൾ ആർപ്പോടെ കൊയ്യും കേട്ടോ. നമുക്ക് എല്ലാത്തിനും ഒരാർപ്പോടെ ഒരു കൊയ്ത്ത് കാലമുണ്ട്. അപ്പൊ ആരും ദുഃഖിക്കണ്ട, സങ്കടപ്പെട്ടിരിക്കണ്ട. കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യൂ എന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കണേ. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നവൻ കറ്റ ചുമന്ന് മാർത്തും കൊണ്ടുവരുന്നു. അത് തന്നെ മനസ്സിലാക്കുക. ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സങ്കടപ്പെട്ട് അത് എടുത്തു ചാടി അങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യുക, ഒന്നും ചെയ്യരുത്. ക്ഷമയോടുകൂടി ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് കണ്ണിപ്പോൾ കണ്ണുനീരാങ്കി നമ്മൾ ആർപ്പോടെ കൊയ്യും, അത് മാറും. ആ ആശ്വാസത്തിൽ തന്നെ ഇരിക്കുക, ഉറപ്പും ധൈര്യമുള്ളവരായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ബാംബൂ സിൽക്ക് കാണിക്കും കേട്ടോ. കാരണം ബാംബൂ സിൽക്ക് നമുക്ക് കടയിൽ ഏറ്റവും മൂവിങ്ങാം. ബാംബൂ സിൽക്ക് കെട്ടു വന്നിട്ടുണ്ട്. ബാംബൂ സിൽക്കിൻ്റെ കെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളേഴ്സ് ഭയങ്കര ഡിമാൻഡാണ്. ആർക്ക് കാണിക്കുമ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഇതിൽ ഇങ്ങനെ ഈ സെൽഫ് പ്രിൻ്റ് ഉള്ളത് ബഗൽപൂരി സിൽക്കിലുണ്ട്. അതിനൊക്കെ നമ്മൾ ഇങ്ങനെ കുറവാട്ടോ, വില 999 ഇതൊക്കെ ഉള്ളൂ. ഇത് ബാംബൂ സിൽക്ക് നമ്മൾ 2800 കൊടുത്തിട്ടുണ്ട്, 400 കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ വിലക്കുറവിൽ കിട്ടുന്നത്, 1690 അല്ലേ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആട്ടോ. ബാംബൂ സിൽക്ക് നല്ല സാരിയാണ്. നമുക്ക് ശരിക്കും ഒറിജിനൽ ടെസറിൻ്റെ ആ ലുക്ക് ഇരിക്കും. അതിൻ്റെ മുന്താണി ചിലതിനൊക്കെ ജൂട്ട് മുന്താണിയാണ്, ഇതിൻ്റെ മുന്താണി ഇങ്ങനെ അല്ലേലും ചിരിച്ചില്ലെങ്കിൽ നമുക്ക് കാണാൻ കൊള്ളൂല അല്ലേ. നിൽക്കട്ടോ, ഒന്ന് ചിരിക്കട്ടെ. ഇത് ശരിയാ, ശരിക്കും ചിരിച്ചാലാണ്. ഓ, ദേഷ്യപ്പെട്ടിട്ടൊന്ന് കണ്ണാടി ഒക്കെ എന്നെ കണ്ട യക്ഷിയാണ്. യക്ഷിനെ കാണണമെങ്കിൽ സിനിമയ്ക്കൊന്നും പോകണ്ട, നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നാവി ഭൂതന യക്ഷി. ഞാൻ ദേഷ്യപ്പെടുമ്പോ എന്റെ ഇളയ ആങ്ങളൊക്കെ അതേ ഭൂതന എന്നൊക്കെ പറയും. മൂത്തവനും കണക്കാം, എന്നെ എല്ലാവരും അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. അലർച്ചയും ബഹളവും ഒക്കെ എല്ലായിരുന്നു. അതെ, അതിൻ്റെ വേറെ കഥ കാണിച്ചില്ല, അതൊക്കെ സിനിമകളുണ്ടായിരുന്നല്ലോ. നല്ലൊരു നുറു, നല്ല സൂപ്പർ കളേഴ്സാട്ടോ. ഇത് പെട്ടെന്ന് തീരൂട്ടോ, നമുക്ക് ധൈര്യസമേത എടുക്കാട്ടോ. ആർക്ക് കൊടുക്കുമ്പോഴൊക്കെ ഇഷ്ടപ്പെടും. നല്ലൊരു സാരി, നല്ല പ്രസൻറ്റ് കൊടുക്കാനും കൊടുക്കാനും എടുക്കാനും ഒക്കെ നല്ലൊരു സാരിയാണ്. എങ്ങനെ പ്രിൻ്റൊക്കെ ശരിക്കും കാണാമോ? നോക്കൂ, സെൽഫ് പ്രിൻ്റൊക്കെ അടുത്ത് വരുമ്പോൾ കളർ വ്യത്യാസമായിരിക്കും. ഇപ്പം കറക്റ്റ് കളറാണ്, കറക്റ്റ് കളർ. ഇതൊരു പേസ്റ്റൽ പീച്ച് എന്ന് പറയും. എല്ലാം ബ്ലൗസ് പ്ലെയിൻ ആട്ടോ. 1690 ഉള്ളൂ. സാരി എടുക്കാൻ നമ്മുടെ എടുത്തിട്ട് വരുമ്പോൾ ഓൺലൈനും വരുന്ന കസ്റ്റമറും ഏറ്റവും അധികം എടുക്കണതാ. അത് കാരണമാണ് ഇന്ന് ഇതിൻ്റെ വീഡിയോ വന്ന വഴിയെ വീഡിയോ ഇട്ടിട്ട് അത് ആദ്യമായിട്ട് ഇറക്കണത്.
അല്ലെങ്കിൽ പിന്നെ വീടിടാൻ കളേഴ്സ് കിട്ടൂല താഴെ കണ്ടാൽ, അത് കാരണം ബ്രൗൺ ഷെയ്ഡ്. പിന്നെ താഴെ അർജന്റ് ആങ്കി ഒത്തിരി എടുക്കുന്നവരൊക്കെ വന്നാൽ, ഒത്തിരി അകലക്കാരൊക്കെ വന്നാൽ നമ്മൾ ഇവിടെ കയറ്റി കെട്ടുപൊട്ടിച്ച് കാണിക്കുക. വീഡിയോ ഇടുന്നതിന് മുമ്പ് ഒത്തിരി അകലക്കാർ വന്നിട്ടൊന്നും ഇങ്ങനെ അവർക്ക് ബാംബൂസിൽക്ക് വേണം, നമുക്ക് സ്റ്റോക്ക് ഇവിടെ ഉണ്ട്, വീഡിയോടെ മെച്ചപ്പോ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കാറില്ല, കാണിച്ചു കൊടുക്കാറുണ്ട്. സൂപ്പർ സംഭവം കേട്ടോ, സൂപ്പർ സംഭവം. നിങ്ങൾ ഇതീ കൂടെ പോകുകയൊക്കെ കയറണം, ഇഷ്ടംപോലെ എന്നും വീഡിയോ ഇടുന്നതിന് തൂറ് തുണിയ സ്റ്റോക്ക് വന്നെ. അതിൻ്റെ തന്നെ ഷെയ്ഡ് വ്യത്യാസമാട്ടോ, ഡിസൈൻ വ്യത്യാസേ. ഞാനോ കണ്ടായിരുന്നു അത് രണ്ട് ഡിസൈൻ, ഞാൻ നല്ല കളറൊക്കെ ആയത് കാരണം എടുത്തതാ. 1690 മുന്തിരി കളറ്, ആ മുന്തിരിയുടെ മുന്തിരി കളറ്. ഇത് ലൈലാക്കിന്റെ കളർ കോമ്പിനേഷൻ, നല്ല സാരി കേട്ടോ. ധൈര്യസമേതം എടുക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ ഡ്രസ്സ് ഇപ്പൊ എടുക്കുന്നവർക്കൊക്കെ ഒരു വിശ്വാസമായില്ലേ, ആദ്യം ഓൺലൈനിൽ എടുക്കുമ്പോൾ എപ്പോഴും ടെൻഷനൊക്കെ ഇല്ലാണ്ട്. പക്ഷേ യേശുവിൻ്റെ കൃപയാൽ ആദ്യം മുതൽ ഭയങ്കര സപ്പോർട്ടാണ്. എങ്ങനെയാവും, എന്ത് തുണിയാവും, അങ്ങനെ ഒന്നും ടെൻഷനില്ലാതെ. എനിക്ക് വേണേൽ ആദ്യത്തെ ഓൺലൈൻ അത്രയൊന്നും നമുക്കിപ്പോൾ വന്നില്ല, അത്രയ്ക്കും ഓൺലൈൻ ഓർഡർ അല്ലായിരുന്നോ, കൈകാര്യം ചെയ്യാൻ പോലും പറ്റില്ലാത്ത പോലെ ഓൺലൈനിൽ ഓർഡറാണ്. യേശുവിൻ്റെ കൃപയാലാട്ടോ, നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ അല്ലേ, ചെറുപയർ പച്ചയുടെ ലൈറ്റാണ്. ചോക്ലേറ്റ് ബ്രൗണിന്റെ കളർ, എന്ത് രസമുള്ള കളേഴ്സ്. ആദ്യം ഇതിന്റെ വേറെ കണ്ടായിരുന്നു, കാണിച്ചായിരുന്നു. സാരികളൊക്കെ നിങ്ങൾ കടയിച്ചു നോക്കിയാൽ വെറൈറ്റി കിട്ടാൻ എന്ത് പാടാന്നറിയാവോ, നമ്മൾ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ വീടിട്ട നക്ഷത്രമായിട്ട് വാടപ്പാൻ. എന്തോരും എടുത്താണ് ഞാൻ കയറി, എനിക്കാണെങ്കിൽ ഒന്നും കണ്ട തൃപ്തിയില്ലാത്ത സ്വഭാവമോ. എത്രയാ, 1499 ഉള്ളൂ. ഇവിടെ ഒരു കോപ്പറാണ്, ഇവിടെ ഡാർക്ക് ഇവിടെയും ഇവിടെ കോപ്പർ ബോർഡർ, ബനാറസ് സോഫ്റ്റ് സെമി ബനാറസ് സാരികളാണ്. ഉള്ളിൽ ഇതേ ഒരു സ്ട്രൈസ് പോലെ ഇങ്ങനെയുണ്ട് കോപ്പറിൻ്റെ. സൂപ്പർ സാരി. ബ്ലൗസ് പീസ് എന്നാ നോക്കാം, ദേ ഈ കോപ്പർ ബ്ലൗസ് പീസ് സോഫ്റ്റ് സിൽക്കിൽ സെമി കാഞ്ചീപുരം ബനാറസ് സാരിയാണ്. 1490 ഉള്ളൂ. ഇത് നമ്മൾ ഒറിജിനൽ 1499 ഉള്ളൂ. ഇത് നമ്മളിപ്പോൾ ഒറിജിനൽ കാഞ്ചീപുരവും ഇത് കൊടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അകലെ ഫോട്ടോയിലോ അകലെ നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒറിജിനൽ കാഞ്ചീപുരം ഇച്ചിരി ഒതുങ്ങാൻ പാടുന്നു എനിക്ക് തോന്നുന്നു. നമുക്ക് എപ്പോഴും ബ്രൈഡൽ മേക്കപ്പിനെ ഇങ്ങനെ 35-45 ഐഡൻറ്റിഫിക്കേഷനിലെ പ്ലേസിൻ്റെ ഒക്കെ തേച്ചെടുക്കുക, ഒതുങ്ങാൻ പാടൊക്കെ വില കൂടുതോറും ഭയങ്കര പാടാ ഒതുങ്ങാൻ. ഞാൻ ഒതുങ്ങി എന്ത് വിലയൊന്നും നോക്കൂല, എൻ്റെ ഇളയ കൊച്ചിൻ്റെ കല്യാണത്തിന് ഭയങ്കര ഒതുങ്ങണ സാരിയാണ്. എനിക്ക് ഒന്നാമത് വണ്ണം കുറഞ്ഞ് സ്ലിമ്മാകായിട്ട് സാരിയൊക്കെ കൊടുക്കുമ്പോൾ പട്ട് സാരി കൊടുക്കണേ ഞാൻ കൊടുക്കണ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. ഇങ്ങനെ ഇപ്പോൾ ഈ വയറൊക്കെ ചാടി പോയാ, ഈ വയറൊക്കെ പോയെ കുറയ്ക്കണം, സ്ലിമ്മാകണം. ഇത് ആദ്യം കാണിച്ചതിൻ്റെ ഇത് ബെയ്ജ് കളർ, ഉള്ളിൽ ഉള്ളിൽ ബെയ്ജും ഇത് ആദ്യം ഒരു റോസ് ഗോൾഡ് കളറാണ്.
ഇതൊരു ബ്ലൂവിലെ കോപ്പർ ആട്ടോ, ഉള്ളിലെ ബ്ലൂ കോപ്പർ ബ്ലൗസ് പീസ് അല്ല, കോപ്പറിന്റെ ബ്ലൗസ് പീസ്. 1499 ഉള്ളൂ. നല്ല സാരിയാണ്, ഒരു വെറൈറ്റി സോഫ്റ്റ് സിൽക്ക് സാരികൾ. ഫംഗ്ഷൻ വെയറിന് ഇത് ഭയങ്കര ചെലവാട്ടോ. അധികം കളറല്ല ഇത്, എല്ലാം കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് സെയിം പോലെ തോന്നിക്കും. ഇതൊരു ഒരു പിങ്ക് പോലെയുണ്ട് അല്ലേ, പേസ്റ്റൽ പിങ്ക് ലൈറ്റ്, അതിൽ കോപ്പർ വർക്കും ഇങ്ങനെ കോൺട്രാസ്റ്റാ. അടിപൊളി സാരികൾ. യേശുവിൻ്റെ കൃപയെ തന്നെ വീഡിയോ എടുക്കാറാകുമ്പോൾ എല്ലാം ഒത്തുവരും കേട്ടോ, ഇഷ്ടം പോലെ. ഒന്നിനും മുട്ടില്ലാതെ യേശുമ്പ്രാൻ കർത്താവ് സംഗീതവും കോട്ടയും ആയത് കാരണം ഒരു ദോഷം ഒരു കാലത്തും അല്ല, ഒന്നിനും ഒരു കാലത്തും മുട്ടുണ്ടാവൂല, ഒരു ബാധ എൻ്റെ കൂടാരത്തിന് സമീപിക്കില്ല. ആമേൻ ആമേൻ. ഇതെന്നും വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഞാൻ ഏറ്റു പറയും. കാരണം ഒന്നിനും മുട്ടുണ്ടാകാറില്ല. അതേ ഇത് കണ്ടോ, സാരി കണ്ടോ, ഇതേ ഉള്ളി മാത്രം ഇങ്ങനെ ഒരു ഡിസൈൻ. നല്ല രസല്ലേ. എന്നാ വില? 1199 ആണ്. ബ്ലൗസ് പ്ലെയിൻ അല്ലേ? ബ്ലൗസിലൊന്നുമില്ലല്ലോ. ബ്ലൗസ് പ്ലെയിൻ, നല്ല സാരി കേട്ടോ. ഇതേ സോഫ്റ്റ് ഒരു സിൽക്ക്, ഇതേ നടുക്ക് ഇത് ഇങ്ങനെ. അങ്ങനെ ഒരു പ്രിന്റാണ്, നല്ല രസമുള്ള സാരിയാണ്, വെറൈറ്റിയാണ്. 1199 അല്ലേ? 1199. നല്ല കളർ ചാർട്ട് കേട്ടോ, കണ്ട ഒരു ഡീസന്റ് ലുക്കും. ഗോൾഡൻ കളർ. 1199. പെട്ടെന്ന് തീരും കേട്ടോ, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണിക്കണേ, ആദ്യമായിട്ട് കാണിക്കുന്ന സാരികളെല്ലാം പെട്ടെന്ന് തീരും. പിന്നെ റീസ്റ്റോക്ക് വരുമ്പോഴാണ്, റീസ്റ്റോക്ക് ആദ്യം ഞാൻ കുറച്ചേ എടുക്കുള്ളൂ, പിന്നെ റീസ്റ്റോക്ക് കൊടുക്കുമ്പോഴാണ് ഒരു ധൈര്യം കിട്ടണം. മുന്തിരി കളർ. ഇപ്പൊ കളർ പറയണതിന് എനിക്ക് ടെൻഷൻ ഇല്ല, കാരണം ആർക്കും തന്നെ കളർ അറിയാൻ പാടില്ല. എൻ്റെ മെങ്കോച്ചക്ക വന്നിട്ട് അതിനൊന്നും കളർ അറിയാൻ പാടില്ല. ഇതെന്നാ അമ്മ കളർ, ഇവിടെ നിൽക്കുന്നവരോട് ചോദിച്ചാലും കളർ അറിയാൻ പോള. തമ്പി പേദ തൊമ്പൻ ഞാനാണ്. പേസ്റ്റൽ പിങ്ക്, പിങ്ക് അല്ല പീച്ച്. പീച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ ഓറഞ്ച് കൂടിയ പീച്ചുണ്ട്, റോസ് കൂടിയ പീച്ചുണ്ട്, അതിൽ പേസ്റ്റൽ പീച്ച് പിങ്ക് പീച്ച്. ഇതിങ്ങനെ ഒന്ന് കാണിച്ചാൽ ഉള്ളിലത്തെ ഇത് കാണാം. സൂപ്പർ കളേഴ്സ് ആണ്, രസമുള്ള കളേഴ്സ് അല്ലേ. എല്ലാം നല്ല അടിപൊളി സംഭവങ്ങൾ. ഇത്രയും വിലയ്ക്ക് ഇതൊക്കെ സൂപ്പർ. 1199. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നു, ആൾക്കാരെല്ലാം പുതിയ ഡ്രസ്സുകളും ഇതൊക്കെ എടുത്ത്. ഇപ്പൊ ഒരു കൊച്ചു പറഞ്ഞിട്ട് വർക്കറ്റ് ഹോം മാറ്റി ഇപ്പൊ 3 ദിവസം പോണം, അത് കാരണം കുറേ ഡ്രസ്സ് എടുക്കണം. അപ്പോഴും എനിക്ക് മനസ്സിലായി വർക്കറ്റ് ഹോമിന് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. ദൈവമേ, അന്നേരം ഡ്രസ്സ് അധികം വേണ്ടല്ലോ. അപ്പൊ വർക്കറ്റ് ഹോം മാറ്റിയപ്പോ ഞാൻ പറയും ഞങ്ങളും ജീവിക്കട്ടെ വെച്ചത്. നല്ല പേസ്റ്റ് പിങ്ക്. വർക്കറ്റ് ഹോം ആകുമ്പോൾ ഡ്രസ്സൊന്ന് വീട്ടിലെ നൈറ്റ് ഡ്രസ്സ് ഇട്ട് കൊണ്ടിരുന്നാൽ മതിയല്ലോ ജോലി ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു സംഭവം ഉള്ളത് ഞാൻ അന്നേരം ശ്രദ്ധിക്കണം. നല്ല നല്ല ഡ്രസ്സുകളാണ്, പെട്ടെന്ന് എടുത്തോ. ഇഷ്ടമുള്ള ഇത് നീ പൈസ ഇത് തന്നെ കർത്താവ്. 20-10 കളർ വരെ ആയിരുന്നു ഇതുവരെ സാരികളില്. അപ്പൊ 20 കളർ ഉണ്ടോന്ന് ഞാനിക്ക് തോന്നാം. ഇങ്ങനെ ആൾക്കാരിങ്ങനെ ബിസിനസ് എന്ന് പറഞ്ഞ ഇതാണ്, ഒരു കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്ത് എന്തോരം ഉണ്ടാക്കാവോ അത്രയും കളേഴ്സിലും ഒരേ സൈസ് സാരി. ഒരു കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 കളർ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, 2 കെട്ടെടുക്കുമ്പോ 40 സാരി. ഇനി നിങ്ങൾക്ക് കളർ കിട്ടിയില്ലെന്നുള്ള പരാതിയില്ല, ഈ ഭൂമിയിൽ ഉണ്ടാക്കാവുന്ന എല്ലാ കളറിലും ഈ സാരി അവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഒതുക്കവും നല്ല സോഫ്റ്റും ആയിട്ട്, ഉടുക്കാനും ഭയങ്കര സുഖം. അതാണ് ഈ മെറ്റീരിയലിൽ കിടന്ന കസറിന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. ഒരു സോഫ്റ്റ് സെമി ടെസർ ടെസർ സാരിയുടെ സോഫ്റ്റ് സിൽക്ക് സാരി ആ ലുക്കാണ്, അതാണ്. ഇതൊരു ഫങ്ഷൻ വെയറിന് കൊടുക്കാം, കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ലുക്കുണ്ട്. പിന്നെ ഇനിയിപ്പം ബലമായിട്ടിരിക്കണമെങ്കിൽ സ്റ്റിഫ് ആൻഡ് ഷൈൻ അങ്ങ് പിഴിഞ്ഞിട്ട് പിഴിഞ്ഞാൽ മതിയായിരിക്കും.
സ്റ്റാർച്ച് ചെയ്യാൻ വെച്ച് ഡ്രൈ വാഷ് കൊടുത്താൽ അറിയാം. കഴുകണേ എനിക്ക് അറിഞ്ഞുകൊണ്ടോ കഴിയാ, കുഴപ്പമില്ലായിരിക്കും, എനിക്ക് അറിഞ്ഞുകൊണ്ടോ. എന്റെ ഉത്തരവാദിത്തത്തിൽ ആരും കഴുകണ്ട, കാരണം എന്ന് വെച്ചാൽ ഞാൻ അധികം കഴുകാറില്ലല്ലോ. ഇത് കണ്ടിട്ടൊക്കെ എനിക്ക് എങ്ങനെയാന്ന് അറിയാൻ പോലെ, കുഴപ്പം ലൈക്ക് എന്റെ ദൈവമേ. ഇന്നിപ്പോ വേറെ വീട് കഴിക്കണ്ട, പെട്ടെന്ന് വേണ്ട ലൈലാക്ക് ദൂരസുള്ള കളറ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാണ്ട് പകുതി കളർ കാണിച്ചാൽ മതിയാവും. ഇത്രയും കളർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലോട്ടെ. അല്ലെങ്കിൽ ആ പകുതി പപ്പാതി ഓരോ വീഡിയോക്ക് മാറ്റി വെച്ചാൽ ശോ, അടുത്ത വീഡിയോക്ക് പകുതി കളർ കാണിക്കായിരുന്നു. എന്നെ ആയാലും ഇതിന്റെ രണ്ടുമൂന്ന് കളർ വെച്ചാൽ ഓരോരുത്തരും എടുത്തോട്ടോ. ഇത് അപ്പൊ തീരുവുള്ളൂ. പെട്ടെന്ന് തീർന്നില്ല, ഞാൻ അടുത്ത വീഡിയോ പുതിയത് കൊണ്ടുവന്നെങ്കിൽ പെട്ടെന്ന് എടുത്ത് തീർക്കണേ. ഇത് നല്ല സീ ബ്ലൂ, ഐസ് ബ്ലൂ. അവര് പറഞ്ഞ നാട്ടിൽ ഉത്തരവാദി പിള്ളേരാ. ഇത് ബ്ലൂ ആഷ് ബ്ലൂ എന്ന് പറയും, പൗഡർ ബ്ലൂവിന്റെ ഒരു വെറൈറ്റി. കുടുംബത്തിൽ ജനിച്ചതാ, പൗഡർ ബ്ലൂവിന്റെ കുടുംബത്തിൽ ജനിച്ചതാ. ഇനി ഒരു സാരി കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലല്ല, കഴിഞ്ഞത് മുമ്പത്തെ വീഡിയോയിലല്ല കാണിച്ചത്, അത് കഴിഞ്ഞ വീഡിയോയിലാണ്. ഇത് ഇതിനെ ചോദിച്ചോണ്ട് വന്നപ്പോ കിട്ടിയില്ല ഒത്തിരി പേർക്ക്. ഇപ്പോൾ ഈ സ്റ്റോക്ക് എല്ലാവരും പറഞ്ഞു ലിനൻ ബ്ലാക്ക് സാരികൾ. ഇതിൻ്റെ പല മോഡൽ എടുത്തിട്ടുണ്ട്. ഇത് സിക്സ് ആക്കിയ സൂപ്പർ ആട്ടോ. ആൾക്കാർക്ക് ഇങ്ങനെ ഭയങ്കര ഹര. ഇതിൻ്റെ ബ്ലൂവും ബ്ലാക്കിനുമാണ് ഏറ്റവും അടി. കാരണം ഞാനിപ്പോൾ കളേഴ്സ് എടുക്കാറില്ല. പ്ലെയിൻ ബ്ലാക്കിൽ ബ്ലൗസ് പീസ്. ഇതിങ്ങനെ ഒന്നാമത് ആ ചൂട് ഇങ്ങനെ ചൂടിൻ്റെ ഇത് സുഖമാട്ടോ. കാര്യം ലിനൻ തുണി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും പഴങ്കഞ്ഞി പോലെ ഇരിക്കുമെങ്കിലും പഴങ്കഞ്ഞി പോലെയാങ്കിലും നല്ല നല്ല പഴങ്കഞ്ഞിക്കും ഡിമാൻഡ് ലക്കം ദൂര ഹോട്ടലിലെ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഭയങ്കര ലിനൻ സാരി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാട്ടോ. ഞാൻ തമാശ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞാൽ ലിനൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുള്ളൂ. ഒരു പഴങ്കഞ്ഞി പോലെ ഇരിക്കണേ, പക്ഷേ ഒരു പ്രിന്റഡ് സിൽക്ക് സാരി ഉടുക്കണേ ഗമ കിട്ടും നമുക്ക് ലിനൻ സാരി ഉടുക്കുമ്പോഴും കണ്ടാലും ഒക്കെ. കോട്ടൺ സാരി ഉടുത്താൽ ഭയങ്കര ഗമയ അല്ല, നമുക്ക് വിലയല്ലല്ലോ നോക്കണേ. നല്ല കോട്ടൺ സാരി ഉടുക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ലിനൻ സാരി. ഇത് ഭംഗിയുള്ള പ്രിന്റുകളല്ലേ. അപ്പോൾ ഇതിൻ്റെ കെട്ട് പൊട്ടിച്ചേക്കണ കണ്ട, അപ്പോൾ ഞാൻ തിരൂന്ന് ഇതിൻ്റെ പല പല പ്രിന്റ് എടുത്തേ. റേറ്റ് പറഞ്ഞില്ല, 1299. അപ്പോൾ ഇതിൻ്റെ ഡിസൈനുകളെല്ലാം നോക്കിക്കോട്ടോ. എല്ലാത്തിൻ്റെയും പ്ലെയിൻ ബ്ലൗസ് ആണ് തോന്നുന്നു. നോക്കിയേക്കാം, പ്ലെയിം വന്നിട്ടല്ല ഇത് പ്രിന്റഡാ അല്ലേ. അറിയോ ഇത് ബ്ലൗസ് പീസ് ആണോ എന്താണോ? അതെ അതെ, ഇതാ ഇതിന്റെ ബ്ലൗസ്. എന്ത് രസാലേ. സൂപ്പർ സംഭവങ്ങളാ തരുന്ന പ്രിന്റ് ആണെങ്കിൽ ആൾക്കാരെ ഓർമ്മ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് എടുക്കാം ഭാഗ്യം. ബ്ലാക്ക് ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇട്ടാലും കൊള്ളാം, പക്ഷെ ഇതിന്റെ തന്നെ വിത്ത് ബ്ലൗസ് കൈക്ക് ബോർഡറുള്ളൊക്കെ ഇട്ടാല് ഒരു കേരള സാരി ഒക്കെ എടുക്കുമ്പോഴും നല്ലതല്ല ബ്ലാക്ക് വർക്കുള്ള. നല്ലതാണല്ലോ, കക്കോവ വൈറ്റ് ഒക്കെ നല്ലതാണ്. ബ്ലാക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ ഇതിന്റെ എല്ലാത്തിന്റെയും പ്ലെയിൻ ആയിരിക്കൂല, ഇനി എല്ലാത്തിന്റെയും ബ്ലൗസ് നോക്കണോ? നോക്കുമ്പോ പ്രധാനമാണ് ഉള്ളില്. ആ പ്ലെയിൻ ആട്ടോ, എല്ലാത്തിന്റെ ഇങ്ങനെ ബോർഡർ പ്ലെയിൻ ആട്ടോ. ബ്ലൗസ് എത്ര റേറ്റ്? എത്ര? 1299. എല്ലാത്തിനും പ്രിന്റ് വ്യത്യാസം ഉണ്ടോ? സെയിം ആണോ? നല്ല രസമല്ലേ, കൊടുത്തിട്ട് വരുമ്പോഴും ഭയങ്കര രസമായിട്ടത് ആൾക്കാരെ കാണുമ്പോൾ. ഇനി അതിൻ്റെ ബ്ലൂ സെയിം വരെയല്ലേ, സെയിം വരെ കേട്ടോ. 1299. ഈ ബ്ലൂ ഭയങ്കര ഡിമാൻഡ്. ബ്ലൗസ് ഇല്ലേ, ബ്ലൗസ് അടക്കം ഇല്ല. ബ്ലൂവിന്റെ പ്രിന്റഡ് ബ്ലൗസ് ആട്ടോ അല്ലേ. ദേ പ്രിന്റഡാ, സിസാക്കാണ് ഉള്ള. ഇപ്പോ പ്രിന്റഡ് ബ്ലൗസ്, അതിന്റെ ബ്ലൗസ് നോക്കി പ്രിന്റാണോ. ആ ബ്ലൂവിന്റെ എല്ലാത്തിൻ്റെയും പ്രിന്റഡ് ബ്ലൗസ് ആണ്.
ഈ ബ്ലൗസ് തന്നെ ആയിരിക്കും നല്ല പ്രിന്റഡ് ആണെങ്കിൽ തന്നെ കുഴപ്പം പ്ലെയിൻ ബ്ലൗസിനേക്കാളും തന്നെയല്ലേ. ആ ഇത് തന്നെയാ കേട്ടോ ബ്ലൗസ് പീസ്, ഇത് തന്നെയാണേ. നല്ല ഡിസൈൻ വ്യത്യാസം ഉണ്ടല്ലേ, ഡിസൈൻ ഒക്കെ ഇച്ചിരി തിക്കായിട്ട് അടുപ്പിച്ചല്ലേ ഇതിന്റെ ബ്ലൗസിന്റെ. ഇത് കണ്ടോ ആ ബ്ലൗസിന്റെ ഉള്ളിലത്തെ ഡിസൈൻ നല്ല വെറൈറ്റിയാ. ഇത് വേറെ ഉണ്ട്, ചേഞ്ച് ഉണ്ട്. സാരി ഇങ്ങനെ 1299 ബ്ലൗസ് തന്നെ നോക്കട്ടെ. എന്റെ ബ്ലൗസ് ഇത്, ആ ബ്ലൗസ് ഒക്കെ ഡിസൈൻ ഒത്തിരി ഡിഫറൻസിലാട്ടോ. ബ്ലൗസ് 1299. ഇനി എത്രയുണ്ടപ്പോ ഇതിന്റെ ബ്ലൗസ് തന്നെ നോക്കട്ടെ. ഇതിന്റെ ബ്ലൗസ് മിക്കവാറും ഇതായിരിക്കും. ബ്ലൗസ് പ്രിന്റ് 1299. ഇത് നോക്കിക്കേ, പ്രൈസിന്റെ തന്നെ വില 899. നല്ല സാരി കേട്ടോ, പ്രൈസ് ആണ്. പക്ഷെ അങ്ങനെ കാണാൻ പാടില്ല, എന്നാ കാണുകയും ചെയ്യാം. കാണാലോ അല്ലേ. ബ്ലൗസ് പ്ലെയിൻ അല്ലേ, ബ്ലൗസ് പ്ലെയിൻ 899 ഉള്ളൂ. നല്ല സാരി, നല്ല കളേഴ്സും. ഇതിങ്ങനെ ഇച്ചിരി ഒരു ഇച്ചിരി എംബോസ് ചെയ്തായിരിക്കും ആ സ്ട്രൈസ്. അത് കാരണം നല്ല ഭംഗി. അത് ഇവിടെ ഒരു ജെറി ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ച് നോക്കിയാലേ കാണാവുള്ളൂ. അപ്പോൾ അതിനൊരു ഭയങ്കര ഭംഗിയുണ്ട്, എടുത്ത് കാണിക്കുകയും ഇല്ല. സൂക്ഷിച്ച് നോക്കിയാലേ ഒരു നൈസ് നൂല് പോയിട്ടുണ്ട്. 899 ഉള്ളൂ, സൂപ്പറാണ്. നല്ല കളറാല്ലേ ഇത്, ടീൽ ബ്ലൂ അല്ലേ. 899 ശരിക്കും ടീൽ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, റോയൽ ബ്ലൂവിന്റെ ഒക്കെ കുടുംബത്തിൽ ജനിച്ച ടീൽ ബ്ലൂ. പീച്ച് പെട്ടെന്ന് എടുത്തോട്ടോ, വെബ്സൈറ്റിൽ ചാടി എടുത്തു. ഇനി പിള്ളേരുടെ പുറകെ നടക്കണ്ടല്ലോ, അല്ലെങ്കിൽ 10 മണി മുതൽ 6 മണി വരെ ഓൺലൈൻ പിള്ളേരുണ്ട്, അവരെ വാട്സപ്പ് കോള് വിളിക്കണം. ഇൻകമിങ് കോളില്ല. പിന്നെ ഇനി അവരൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. 9447575564. അല്ലെങ്കിൽ ലാൻഡ് ഫോൺ നമ്പർ നമ്മുടെ കൊടുത്തിട്ടില്ലേ, ലാൻഡ് ഫോൺ നമ്പറിൽ വിളിച്ചാലും എന്തെങ്കിലും അയച്ചോ ഇല്ലയോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റുവേ. ഡിഗ്രി സൂപ്പർ. എന്നും ഓൺലൈൻ പിള്ളേർ വന്നാൽ കുഴപ്പമില്ല, എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ അവർ ആക്സെൻ്റ് ആകുമ്പോഴാണ് പെട്ടെന്നേ ഒത്തിരി ഉണ്ടല്ലോ, അപ്പോൾ അത് അയച്ചോ ഇതൊക്കെ ചോദിക്കപ്പെടുന്നതിന് പെട്ടെന്ന് ഒരു കൺഫ്യൂഷനൊക്കെ വന്നെ. കറക്റ്റായിട്ട് അവർ വന്നാൽ എന്നും വരുവാങ്കിൽ കുഴപ്പമില്ല. നല്ല പേസ്റ്റൽ ഗ്രീൻ, സൂപ്പർ കളേഴ്സ്, എന്ത് രസം ഇതിൻ്റെ കളേഴ്സ് എല്ലാം. എല്ലാം പെട്ടെന്ന് തീരൂ കേട്ടോ, അത് കാരണം പെട്ടെന്ന് എടുത്തു. നല്ലൊരു ആശ. 899 ഉള്ളൂ. ഇത് നമ്മൾ പണ്ട് ഇതിൻ്റെ വേറെ എംബ്രോയിഡറിയുടെ കാണിച്ചിട്ടുണ്ട്, എല്ലാവരും ഇതിൻ്റെ ചോദിച്ചായിരുന്നു. വിചിത്ര സിൽക്കിൽ, വിചിത്ര സിൽക്ക് അല്ല, അതുപോലെയൊക്കെ ഇരിക്കുന്നു, ഒരു സോഫ്റ്റ് സിൽക്കിൽ ഫുള്ള് വർക്കുണ്ട് കേട്ടോ, ഫുള്ള് വർക്കുണ്ട്. ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും അല്ലേ, ബ്ലൗസ് പ്ലെയിൻ ആണ്. എത്രയാണ്, 850 ഉള്ളൂ. അത് വെച്ച് നല്ലതല്ലേ, കുറേ നാള് ഇത് കൊടുത്തിട്ട് പിന്നെ സ്കേർട്ട് അടിക്കുവോ കാസാരി ആക്കുവോ ചുരിദാർ ആക്കുവോ ഒക്കെ നല്ല മെറ്റീരിയൽ. 850 ഉള്ളൂ. 850 റാണി പിങ്ക്, എൻ്റെ ഫേവറേറ്റ് കളർ. ഇതിട്ടാ പിന്നെ മുഖത്തെ പൗഡർ പോലും ഇടണ്ട, നമ്മുടെ മുഖം വെളുത്ത് നല്ല ഗ്ലാമർ. 850. ഇനി ഡാർക്ക് കളർ ഫാഷനായി വന്നെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമാണ്.
എനിക്ക് ഡാർക്ക് ഒന്നും വലിയ ഇഷ്ടമാണ്. എല്ലാവരും പേസ്റ്റൽ കളറൊക്കെ ഇടുമ്പോഴും ഞാൻ ഈ ഡാർക്കൊക്കെ ഇടുന്നത്. ഇതൊക്കെ പണ്ടത്തെ ആട്ടോ ജമ്പോ, എത്ര 15 വർഷമോ 12 വർഷം മുമ്പ് 1500 രൂപയ്ക്ക് എടുത്തേക്കണം. എങ്ങാണ്ട് സിൽക്ക് മാർക്ക് എക്സിബിഷൻ ഇല്ലേ, അന്നേരമൊക്കെ എടുക്കണേ ഞാൻ ഈ ഷോൾ. അന്നേരം 50 ഷോളൊക്കെ എടുക്കുവായിരുന്നു. എന്നിട്ട് മിക്സ് ആൻഡ് മാച്ച് ഉണ്ടാക്കണമായിരുന്നു കൂടുതൽ. എന്നിട്ട് കടയിലും കൊടുത്തായിരുന്നു കേട്ടോ. ഇപ്പം ഇനി കാണുമ്പോൾ ഈ ഷോളും ചുരിദാറും ചോദിച്ചാൽ കിട്ടില്ല. എല്ലാം ജമ്പോ എൻ്റെ കാലത്ത്. ഇത് 850 ഉള്ളൂ സാരി, സൂപ്പറാണ്. പക്ഷെ അതിന് 1500 രൂപയ്ക്ക് ആ ഷാളൊന്നും മേടിച്ചെങ്കിൽ ഇപ്പോഴും ലാഭം പോകുന്നുല്ലോ. കഴുകിയിട്ടില്ല കേട്ടോ അത്ര 12 വർഷമായിട്ട്. റോയൽ ബ്ലൂ, എല്ലാം പ്ലെയിൻ ബ്ലൗസാണ്, 850 രൂപയുള്ളൂ. നല്ലതാട്ടത്, കഴുകും വർക്കും ഒക്കെ ചെയ്യാം ഈ സാരി, ഒരു കുഴപ്പവും വരില്ല, ഇല്ലെന്ന് വിശ്വസിക്കണം. ഇനി ഒരു ഫംഗ്ഷൻ വേറെ അതിന് ഒരു ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ കോൺട്രാസ്റ്റ് ഒന്നുമില്ലാത്ത മാറ്റ് ഫിനിഷിംഗ് ഉള്ള നല്ല സോഫ്റ്റ് ബനാറസ് സിൽക്ക് സാരി ആട്ടോ. ബനാറസ് സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ്. എത്രയാണ്? 1299 ഉള്ളൂ. ഗ്രാൻഡ് സാരി, ഇതൊക്കെ പെട്ടെന്ന് എടുത്തോട്ടെ, പിന്നെ ചോദിക്കുമ്പോൾ കിട്ടില്ലേ. എന്ത് ഭംഗിയാ ഈ, കുറേ എടുക്കുമ്പോൾ വിലയൊക്കെ മറന്നു പോകും. ദൈവം ഈ വിലയ്ക്ക് ഇത് ഭയങ്കര ലാഭം. ശരിക്കും ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ഇത് ഈ കോപ്പർ ഇതായത് കാരണം ഇതിൻ്റെ ഒപ്പം നമ്മൾ സിൽക്കിൻ്റെ ഒപ്പം ഇത് കൊടുത്ത് നിന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ തിരിച്ചറിയില്ല, എങ്കിൽ നമ്മുടെ കാശ് വെറുതെ ഈ വില കൂടിയാൽ കാണും. ഇതൊക്കെ എടുത്തിട്ടേ പിന്നെ നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഫാഷൻ പോവാന്നേ. അതിപ്പോൾ പഴയത് കൊടുക്കാൻ എന്ത് പഴക്കൂടെ, ഒരു പച്ചയുണ്ട് എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിനെടുത്തേ. ഞാനത് മിക്കത് മിക്കവാറും കൊടുക്കും. എൻ്റെ തെമ്മ ഇതിന് 20,000 രൂപ മുടക്കിയിലോ എന്ന് വെച്ചാൽ. എൻ്റെ ഒരു കസിനുണ്ട്, കൊച്ചുപോലെ കാണുമ്പോൾ കളിയാ. കൊച്ചുപോലെ എപ്പോഴും നമ്മളെപ്പോഴും ഭയങ്കര സുന്ദരിയായിട്ട് നടക്കണം. എൻ്റെ അമ്മാവൻ്റെ മോനാട്ടോ, ഇച്ചിരി എങ്ങാനും ഗ്ലാമർ കുറഞ്ഞു പോയ കൊച്ചുവൻ അവിടെ വെച്ച് കുഴപ്പമായി. ഇത് എന്നെ കുഞ്ഞു വിളിച്ച് എന്നും ഒരു പച്ചസാരി കൊടുത്തോണ്ട് നടക്കണം എന്നാൾ ചോദിച്ചു. അതോടുകൂടി അതിന് കയറ്റി വെച്ചേക്കും, ഒരു കുറച്ചാൾ കഴിഞ്ഞ് എടുക്കുള്ളൂ. വില ഉറപ്പുമ്പോൾ എനിക്ക് ടെൻഷൻ. അതേ ഇത് നോക്കിക്കേ, സൂപ്പർ സംഭവം. ഇതിന് എത്ര? 1299. നല്ലൊരു പച്ച, നല്ലൊരു ഭംഗിയുള്ള, നല്ല സോഫ്റ്റ്. എ സിയിലിരിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ, ചൂടും ഇല്ലേ, ചൂടും ഇല്ല. നല്ലൊരു പീച്ച്. നല്ല ചാമ്പങ്ങ പീച്ച്, ചാമ്പങ്ങ കളറാകും മുഖം. ഇനി നമ്മളെ ബാത്തിക്കിന്റെ സാരി കണ്ടിട്ട് കുറേ നാളായില്ലേ. നല്ല സൂപ്പർ ബാത്തിക്ക്, നല്ല പേസ്റ്റ് കളേഴ്സ്. എത്രയാ? 999 ആട്ടോ. ഇത് നമ്മൾ 1100 രൂപയ്ക്കൊക്കെ വിറ്റോണ്ടിരുന്ന സാരി ആട്ടോ. അപ്പം നമുക്ക് 999 ഈ തുണ കിട്ടിയത്. നമ്മൾ വില കുറച്ചാലോ കേട്ടോ, നമുക്ക് വില കുറച്ച് കിട്ടിയാൽ നമ്മൾ വില കുറച്ച് തരും. ഈ സ്റ്റഫ് നല്ലതാണ്, ബഗൽപൂരി സിൽക്ക് അല്ല വേണ്ട. 999 ഉള്ളൂ. ബ്ലൗസ് പീസ് അതിൻ്റെ എന്നാണോ ഇതിൻ്റെ ഒക്കെ? പ്ലെയിൻ ആണോ? ബ്ലൗസ് പീസ് ഒന്ന് നോക്കിയേക്കാവേ. അരികത്ത് ബോർഡർ ഉണ്ടോ? ആ പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ അരികത്ത് ബോർഡർ വരും. നല്ലതാ, ഉടുക്കാനും നല്ലതാ, ഉടുത്ത് കണ്ടാലും നല്ലതാ കേട്ടോ. ഇതിൻ്റെ ഫാഷനും പോകൂലേ. ഈ ബാത്തിക്ക, ചുങ്കിടി, ഇക്കത്ത്, ഇതൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ഇത് തന്നെ ഫാഷൻ പിന്നെ പിന്നെയും വന്നുകൊണ്ടിരിക്കും. എവർ ഗ്രീൻ എന്ന് പറയും. അല്ലെങ്കിൽ തന്നെ തുണിയുടെ ഫാഷനൊക്കെ പോകണ്ടോ? എല്ലാം നമ്മൾ പണ്ട് ഈ ചുരിദാർ ഇറങ്ങിയ കാലം മുതൽ ഇങ്ങനെ നമ്മുടെ കടയിൽ ചുരിദാർ വിറ്റുകൊണ്ടിരുന്നതാണേ. ഞാൻ പറഞ്ഞില്ല 30 വർഷമായി കട തുടങ്ങിയിട്ടെന്ന്. അപ്പോൾ ആദ്യമൊക്കെ റണ്ണിങ് മെറ്റീരിയൽ എല്ലാവരും ടോപ്പും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ചുരിദാർ ഇങ്ങനെ. സെറ്റ് വന്നപ്പോൾ നമ്മൾ ആദ്യം മോച്ച് സെറ്റ് വിറ്റിയ ആൾ. അന്നൊക്കെ ചെറിയ കടയായിരുന്നു. അന്ന് ബോധപൂർവ്വം ഞാൻ സ്വന്തം കട മേടിച്ചിട്ട് വലിയ കടയാക്കാൻ നോക്കുന്നുണ്ടെന്ന്. അന്നൊരു കടയെടുത്തായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളം എൻ്റെ തന്നെ എനിക്ക് പേടിയായിരുന്നു എല്ലാ കാര്യവും. പിന്നെ ഇങ്ങനെ അങ്ങ് ആയി യേശുവിൻ്റെ കൃപയാൽ. നമ്മൾ പ്രാർത്ഥന വരുമ്പോൾ പേടി മാറും. ധൈര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സുബോധത്തിൻ്റെ ആത്മാവ് ഭരിക്കുമ്പോൾ ഒരു ധൈര്യം വരും. എന്നോർത്ത് കടമൊന്നും എടുത്ത് ആരും കടയൊന്നും തുടങ്ങരുത് കേട്ടോ. നല്ലൊരു പീച്ച്, ഒരു പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് കൂടിയ പീച്ച്. എന്ന് വെച്ചാൽ ഓറഞ്ചും അല്ല, ബ്രെഡ് റെഡാണോ? അല്ല, നല്ല നല്ല സാരികളാണ് ഈ. 999 ഉള്ളൂ. അതിൻ്റെ ഉള്ളിലത്തെ ഡിസൈനുകളായാലും എന്ത് ഭംഗിയാണ് അല്ലേ.
999 ഉള്ളൂ. പെട്ടെന്ന് ബുക്ക് ചെയ്യൂ കേട്ടോ. ഈ പച്ച കാണിച്ചല്ലേ, അല്ല ഇതിന് ഇച്ചിരി വ്യത്യാസമുണ്ട് പച്ചയ്ക്ക്. മുപ്പത് മിനിറ്റ് കൂടുതൽ നിങ്ങളെ നിങ്ങൾ എന്നെ സഹിക്കണത് ശരിയല്ലല്ലോ. ഞാൻ ഇതോണൊന്നും വർത്തമാനം പറഞ്ഞില്ലല്ലോ. അപ്പൊ ഒരു സാരി 20 എണ്ണം ഒക്കെ വന്നാ പ്രശ്നം പറ്റിയ. ഒരു സാരി 4 നോക്കിയാങ്കിൽ എന്തോരം ഐറ്റം കാണിക്കാറുണ്ടോ അല്ലേ. അവിടെയാ പറ്റിയത്. അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അവരെ എടുത്തു വെച്ചപ്പേ പകുതി കളറ് മതി എന്ന് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ നോക്കിയപ്പോ തീർന്നില്ല. കാണിച്ച് ആഷ് അതുകൂടെ ഒന്ന് ജസ്റ്റ് വേണം. അടുത്ത വീഡിയോ കാണിച്ചു അപ്പേ ഉണ്ടല്ലോ. ഷെയർ ചെയ്യണ കാര്യം മറക്കത്. ഞങ്ങളുടെ സമ്മാനവും കിട്ടും. അതുകൂടാണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശുഭ്രം ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേ.